ഹലോ, അസ്സലാമു അലൈക്കും. അമ്മ അന്ന് വന്നിട്ടുള്ളത് സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാൽപ്പഴ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് അവിടെ മിൽക്ക് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് ഷുഗറാണ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. 1.5 കപ്പ് പാലിക്ക് 1 കപ്പ് ഷുഗറാണ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം മിൽക്കൊന്ന് ബോയിലായി വന്നാൽ, അപ്പോൾ ഇത് നന്നായിട്ട് ബോയിലായി വരുന്നുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാൽപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് പാലല്ല, അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് പാൽപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യണം. പാൽപ്പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരിക്കലും കൈ വിടരുത്, കട്ട കുത്തും. അപ്പോൾ ഒരിക്കലും കൈ വിടരുത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് 1 ടീസ്പൂൺ നെയ്യാണ്. നെയ്യ് നമ്മളൊരു 5 മിനിറ്റ് കൂടുമ്പോൾ നെയ്യ് ആഡ് ചെയ്യണം, നല്ലതാണ്. പാൽപ്പൊടി ആയതുകൊണ്ട് അപ്പോൾ ഒന്ന് 5 മിനിറ്റ് കൂടുമ്പോൾ നെയ്യ് ആഡ് ചെയ്യണം. ഓവറായിട്ടൊന്നും വേണ്ട, 2-3 ടീസ്പൂൺ മതി. എന്നിട്ട് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ഞങ്ങളിത് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിലാണ് വെച്ചത്. 2 ദിവസം ഞങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. ഒരു കേടും പറ്റിയിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. എല്ലാവരും ട്രൈ ചെയ്യുക. ഇതൊന്ന് നന്നായി ഇടയ്ക്കൊന്ന് ഞാൻ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്താ അടി പിടിക്കാണ്ട് നന്നായി ശ്രദ്ധിക്കണം. നന്നായി നമുക്ക് കൈ വിടാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു പർവ്വത്തിലാണ് നമുക്ക് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൽ തന്നെ വെക്കാൻ പാടില്ല. വേറൊരു ബൗളെടുത്തിട്ട് അതിൽ നെയ്യ് നെയ്യ് പുരട്ടിയിട്ട് അതിലേക്കാണിത് മാറ്റേണ്ടത്. കണ്ടില്ലേ, കൈമൊന്നും പോലും ഒട്ടണില്ല. നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പേട മേക്കർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൈയേറ്റാണ് ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കാം. ഞങ്ങളിതായ ഷേപ്പിലാണ് ആക്കിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എല്ലാവരും എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.